ഏറ്റവും ജനസാന്ദ്രതയേറിയ മൂന്നാർ കോളനിയിലെ റോഡ് തകർന്ന് യാത്രാ ദുരിതം അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. മൂന്നാർ ടൗൺ മുതൽ ഇക്കാനഗർ വരെയുള്ള റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. റോഡ് നന്നാക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പ്രതിദിനം നിരവധി വിനോദസഞ്ചാരികളും കോളനി നിവാസികളും സഞ്ചരിക്കുന്ന റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാ ദുരിതം സമ്മാനിക്കുന്നത്. മാട്ടുപെട്ടിയിലേക്ക് കോളനി റോഡുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡുമുള്ളതിനാൽ നിരവധി സഞ്ചാരികളും ദിനംതോറും ഇതുവഴി കടന്നുപോകുന്നുണ്ട്. കൂടാതെ ഈ മേഖലയിൽ നിരവധി ഹോട്ടലുകളും കോട്ടേജുകളും ഉണ്ട്. മഴ ശക്തമായി പെയ്തതോടെ റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ കുണ്ടും കുഴിയുമായതിനാൽ വാഹനങ്ങളുടെ അടിഭാഗം തട്ടുന്നതും നിത്യസംഭവമായി മാറുകയാണ്. മൂന്നാർ ടൗൺ മുതൽ എംജി കോളനി വരെയുള്ള റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. தாங்கி ரோடு ரொம்ப மோசமாக இருக்கு. ஆளுங்க ஒன்றும் நடக்க முடியல, வண்டி ஒன்றும் போக முடியல. லாஜிக்காரங்க வண்டி சைடில் ஒதுக்கிறாங்க. வண்டியெல்லாம் கட்டில் விழுந்து போய்கிட்டு இருக்கு. வண்டிக்கு ரொம்ப வேலை வருது. இந்த பஞ்சாயத்து பார்த்து கொடுக்குறேன். இந்த ரோடு காலனி ரோடு, அதாவது மூணார் காலனி ரோடு, காலனியில் வந்து ஒரு 2000 குடும்பம் வரைக்கும் நம்பிக்கிறாங்க. அதாவது முக்கியமான டூரிஸ்ட்டாக போகக்கூடிய ரோடு இது. இது வந்து மலையில் சேதமாயிட்டு 1 வருஷம் பக்கத்தில் ஆகுது. அப்போ ஏன்னா இது இந்த ரோடை யாரும் அதிகாரி ஒன்றும் பண்ணிக்கிறாங்க. இந்த ரோடை வந்து விட்டுட்டாங்க. அதனால் எங்களோட டூரிஸ்ட்டுகளுக்கு ரொம்ப பாதிப்பு. ஓடுற வண்டி ஆட்டோ காருகளுக்கு ரொம்ப டேஞ்சராக இருக்குது. ஒரு அர்ஜென்ட்டுக்கு ஆஸ்பத்திரிக்கு போகிறதுக்கு பாதுகாப்பு இல்லாமல் ரோடாக இருக்குது. அது எவ்வளோ சீக்கிரம் அந்த அதிகாரி பார்த்து சீக்கிரமாக அந்த ரோடு ரீப்ளே. ഇക്കാനഗർ, എംജി കോളനി, സെറ്റിൽമെന്റ് കോളനി, ലക്ഷം കോളനി, ന്യൂ കോളനി എന്നിവിടങ്ങളിലെ നൂറുകണക്കിന് ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. ആശുപത്രി അടക്കമുള്ള അത്യാവശ്യഘട്ടങ്ങളിൽ തകർന്ന റോഡിലൂടെയുള്ള യാത്ര രോഗികളെ വലയ്ക്കുന്നുമുണ്ട്. അതുകൊണ്ടുതന്നെ നാളിതുവരെ തകർന്ന റോഡ് യാത്രായോഗ്യമാക്കാത്തതിൽ കോളനി നിവാസികളും ഓട്ടോ ഡ്രൈവർമാരും സമരപരിപാടികൾക്കടക്കം ഒരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.